salt and pepper. Bum 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 bum. Namaskaram. Salt and pepper like and a prepared pressure is over. വീണ്ടും ഒരു ദുരിതത്തിലൂടെ നമ്മൾ മലയാളികളും ബാക്കി ലോകത്തുള്ള എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും എല്ലാവരും മുന്നിട്ട് നല്ല രീതിയിൽ അവരുടെ ആരോഗ്യത്തിനെക്കുറിച്ചോ മറ്റൊന്നിനെക്കുറിച്ചോ അവർ ബോധവാന്മാരാവാതെ നമ്മളെ സഹായിച്ച് അവർ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പലർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പല ആൾക്കാരും ഈ പറയുന്ന ഫിനാൻഷ്യലി വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ പോലും പല ആൾക്കാർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം നമുക്ക് കൃത്യമായി കിട്ടുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റ് ഈ പറയുന്ന പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരെല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് സാമൂഹിക അടുക്കള കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ രീതിയിലും ഓപ്പണാക്കി വെച്ച് അവർ അശ്രാന്തം നമുക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സാമൂഹിക അടുക്കളയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രധാനമായി ഇന്നിവിടെ എനിക്ക് തോന്നുന്നു ചക്കയാണ് ഇവിടുത്തെ വിഭവം എന്ന് തോന്നുന്നു. ചക്ക ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി എന്തൊക്കെയാണ് കാര്യം എന്നുള്ളത് നമുക്ക് കാണാം. അവിടെയും കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും തിരക്കിട്ട ഓരോരോ പണികളിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കി നടത്തുന്ന ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ളതൊന്ന് അന്വേഷിക്കാം. അദ്ദേഹത്തിന് നമുക്ക് സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. സോൾട്ട് മെമ്പറിലേക്ക് സ്വാഗതം. പേര്? എൻ്റെ പേര് വിജയനാണ്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ചെയർമാനാണ്. ഓക്കെ. എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്? ഇത് നമ്മൾ കഴിഞ്ഞ 8-ാം തീയതി ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ അന്ന് മുതൽ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള സേവാഭാരതിയുടെ കീഴിൽ ഈ മൈലക്കര സ്കൂളിൽ വെച്ച് നമ്മൾ എല്ലാവർക്കും, അതായത് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്കും ഏകാന്തത അനുഭവിക്കുന്ന ആൾക്കാരും അതുപോലെ കിടരോഗികൾ, ഇപ്പോൾ കൊറോണ അറിയാമല്ലോ, ഇപ്പം മഹാമാരി, കൊറോണ എന്ന മഹാമാരി നമ്മളെ കാർന്നു നിന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് അത്തരത്തിൽ പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുന്ന വീടുകളിലൊക്കെ തന്നെ നമ്മൾ ആഹാരം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ തുടങ്ങുമ്പോൾ 150 പേർക്കാണ് നമ്മൾ പൊതിച്ചോറെത്തിച്ചത്. ഇന്നത് 580 ആൾക്കാർക്ക് ഇന്ന് ഞങ്ങൾക്ക് തയ്യാറാക്കുന്നുണ്ട്. 580 ആൾക്കാർക്ക് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഫിനാൻഷ്യലി ഉള്ള ഒരുപാട് ഫിനാൻഷ്യലി നമ്മൾ ഇതിൻ്റെ ഫിനാൻഷ്യലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും മുന്നിലും ചോദിക്കാനായിട്ട് പോയിട്ടില്ല. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ട് നമ്മളെ വാട്സപ്പ് മെസ്സേജും അതേപോലെ ഈ സോഷ്യൽ മീഡിയ വഴി നമ്മളെ പ്രചാരണം നടത്തിയപ്പോൾ പല ആൾക്കാരും സുമനസാലെ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ആൾക്കാർ, ചില ദിവസങ്ങളിൽ ചില ആളുകൾ ഒറ്റയ്ക്ക് തന്നെ അവരന്നത്തെ ചിലവ് നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്ന ആൾക്കാരുണ്ട്. അതായത് 580 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയൊരു സംഖ്യ തന്നെ അതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഇവിടുന്ന് ഈ ചക്ക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനൊക്കെ ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞിരുന്ന ഫണ്ടും കാര്യങ്ങളും ഒക്കെ അവരായിട്ട് പോയി പോയി ചോദിക്കുന്നില്ല. പക്ഷേ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ആൾക്കാർ സഹായിച്ച് മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്തും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ആൻസറാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്? അതായത് ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 100 രൂപയെങ്കിലും നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി 100 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. കാരണം അതുപോലും ഇല്ലാത്ത ആൾക്കാർ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം ജോലിയും അല്ലേ? അതെ. നമ്മൾ ഇന്നലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു നമ്മളെ ഒരു വാവോട് അടുത്ത പ്രദേശത്തുള്ള ഒരു സുഹൃത്താണ് നമ്മൾ ഇന്നലെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി ചെയ്തു വരുന്നുണ്ട്. അതേപോലെ പലരും ഞാൻ വിളിച്ച് ചെയ്യുന്നുണ്ട്. ഒരു ആളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചടങ്ങ് നടന്ന ദിവസത്തെ ചിലവ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഇവിടെ നോക്കിയത്. അങ്ങനെയൊക്കെ പല സഹായങ്ങളും നമ്മളെ പൊതുരംഗം, അതേപോലെ നമ്മളെ ഈ ഇരിക്കുന്ന പ്രവർത്തകരെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പല രീതിയിലും ആളായാലും സാമ്പത്തികമായാലും
ഇപ്പം നമുക്ക് കുറവ് വരുന്ന സാധനങ്ങൾ എത്തിച്ചേരുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഈ പ്രവർത്തകർ സേവാഭാരതി പ്രവർത്തകരൊക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് ചക്കയാണെന്ന് കണ്ടെങ്കിലും ഇത് ചക്ക മാത്രമല്ല, എല്ലാ മലക്കറി വിഭവങ്ങളും കൂടെ ചേർന്ന് ഒരു എരിശ്ശേരി എന്നുള്ള രീതിയിലുള്ള ഒരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിലെ നമ്മുടെ ഒരു തോരൻ, ഒരു അച്ചാർ, എരിശ്ശേരി, ഇന്ന് ഇത്രയാണ് നമ്മൾ തയ്യാറാക്കാൻ തീരുമാനിച്ചത്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ കഞ്ഞി കുടിക്കുക, അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത്. അതെ അതെ, അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ കുറഞ്ഞൊരു മൂന്ന് നാല് വിഭവങ്ങൾ എന്തായാലും ഉണ്ടാവും. എന്തായാലും കുറച്ച് ഒരു ഒരു ആൾക്കാർക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നു എന്ന് ധരിച്ച് ഒന്നും വെറുതെ കൊടുക്കല്ല, അത് നല്ല രീതിയിൽ നിറവോടുകൂടി നമ്മൾ ആണ് വിതരണം ചെയ്യുന്നത്. പിന്നെ അതാർക്കും തന്നെ പരാതി ഇതുവരെ ഇല്ല. അത് മാത്രമല്ല, പ്രധാനമായിട്ട് മറ്റൊരു കാര്യം എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് മുമ്പേ ഞാൻ ഇവിടെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, തൊട്ടടുത്ത് അത് എന്നോടായിട്ട് പറഞ്ഞതല്ല, അത് ഞാൻ കേട്ടൊരു കാര്യമാണ്, കുറച്ച് ആൾക്കാർ അവിടെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്, ആ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ആ ഒരു, അതായത് ഇങ്ങനെയും ഒരു സിറ്റുവേഷനിൽ പോലും അതിനെയൊന്നും പേടിക്കാതെ, ഇത് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതിനെയൊന്നും പേടിക്കാതെ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് എന്താ പറയുക, ഒത്ത ഹൃദയത്തോടുകൂടി ഒരൊറ്റ ഹൃദയമായി മുന്നേറുന്ന ഒരു, ഇതിനെയൊന്നും നമുക്ക് വിഷയമല്ല, ഇതിന് ഇതും കടന്നു പോകും എന്നുള്ള ഒരൊറ്റ ആർജവത്തോടുകൂടി അവർ മുന്നേറുകയാണ്. ഇനിയും നല്ല രീതിയിൽ തുടർന്നും അവർക്ക് ആരോഗ്യം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക്. പിന്നെ ഇതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നത് കോവിഡ് പ്രോട്ടോകോൾ വളരെ ഭംഗിയായി നമ്മൾ പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം ഭക്ഷണം കൊണ്ടുകൊടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൈയുറയൊക്കെ ഇട്ടാണ് അവരെ വീടുകളിൽ പോകുന്നത്. മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ടാണ് അവരെ വീടുകളിൽ പോകുന്നത്. എന്തായാലും ഈ കൂട്ടായ്മയിലെ നല്ല മനസ്സുകൾക്ക് എല്ലാവർക്കും നന്ദി. എന്തായാലും അങ്ങോട്ടേക്ക്. സാധാരണ രീതിയിലുള്ള ഒരു സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ കാഴ്ചയല്ല ഇന്ന്. ഇന്ന് നമ്മൾ രുചിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒരു വിഭവം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക അത്തരം സംഭവങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിലായാൽ പോലും ഇത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനത ഇവിടെയുണ്ട് എന്നുള്ള ഒരു അറിവും ആ ഒരു ധാരണയും നിങ്ങളുടെ മനസ്സിൽ, ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവട്ടെ. ഇനിയും നമുക്ക് ഒരുപാട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചും ഒക്കെ കണ്ടും ഒക്കെ നമുക്കറിയാം. ഞാൻ എന്തായാലും അകത്തേക്ക് പോകുന്നു. ഇനി അവിടെയാണ് കിച്ചൺ പരിപാടി, എന്താണ് അവിടുത്തെ ഒരു സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് അന്വേഷിക്കാം. ഞാൻ അങ്ങോട്ടേക്ക് പോവാം. അരിയുന്ന കാഴ്ചകൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ അരി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏകദേശം ഒരു 50 കിലോയ്ക്ക് മുകളിൽ അല്ലേ, 60 കിലോ അടുപ്പിച്ച് നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് ഇതിൻ്റെ സേവാഭാരതിയുടെ മറ്റൊരാൾ, അദ്ദേഹമാണ് ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ, കിച്ചണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തവും ഇൻചാർജും ഒക്കെ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്രൻ. ഓക്കെ, ഇവിടെ തന്നെയാണ് സ്ഥലം. ചേട്ടൻ്റെ പേര് രഘു. ഓക്കെ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ഇവിടുത്തെ ഉള്ള ഒരു കഷ്ടപ്പാട് എങ്ങനെയാണ്, അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, എന്നാലും ഇവിടുത്തെ ജനങ്ങൾ നമ്മളെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രവർത്തകർ തന്നെ തീർച്ചയായിട്ടും, നമ്മുടെ വിജയൻ ചേട്ടൻ പറഞ്ഞു, കഷ്ടപ്പെട്ട് എല്ലാ ആൾക്കാരും അതെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിലാണെങ്കിൽ കൂടിയും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അല്ല, എന്നാലും നിങ്ങൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നേരിടേണ്ടി വരുന്ന ഒരു ചില ചില നെട്ടോട്ടങ്ങളില്ലേ, അതായത് കൃത്യസമയത്ത് കൊടുക്കണം അല്ലെങ്കിൽ 12 മണിക്ക് കൃത്യമായി നമ്മൾ കൊടുക്കുക. അതെ അതെ, നമ്മൾ വെളുപ്പിന് 5 മണിക്ക് 4:30 ഇവിടെ വരും, 5 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഇത് ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങും. ഓക്കെ, ഉണ്ടാക്കി തുടങ്ങി 10:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് റൂമിൽ കയറ്റി 11 മണിക്ക് നമ്മൾ പാക്കിംഗ് പരിപാടി എല്ലാം തുടങ്ങും. ഓക്കെ, അത് പിന്നെ 12 മണിയാകുമ്പോൾ തന്നെ സപ്ലൈ എല്ലായിടത്തേക്കും ബാക്കി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങും അല്ലേ. ചോറിനുള്ള ബാക്കിയുള്ള ഇത് റെഡിയായിക്കൊണ്ടിരിക്കുന്നു, ഏകദേശം ആയും തോന്നല്ലേ, റെഡിയായി വന്നു. വിറകടുപ്പിലാണ് ഇത് എല്ലാം ചെയ്തെടുക്കുന്നത്. അകത്തും വിറകടുപ്പ് തന്നെയാണ് അല്ലേ, വിറകടുപ്പ് തന്നെയാണ്. അപ്പൊ അകത്തൊരു ഏരിയ ഉണ്ട്, അവിടെയാണ് ബാക്കി കറികളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വായോ അപ്പോൾ ഇതാണ് അടുക്കള. ഇത് മൈലക്കര എന്ന് പറയുന്ന സ്ഥലം, അതായത് കള്ളിക്കാടത്ത് നിന്ന് അടുത്ത് മൈലക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ UP സ്കൂളിലെ പാചകപ്പുരയിലാണ്
ഇവിടുത്തെ പാചകം നടക്കുന്നത്. ആ ഒരു സൗകര്യമാണ് ഇപ്പോൾ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹമാണ് സേവാഭാരതിയുടെ ഒരു അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാൾ. സുധീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഇതിൻ്റെ പാചകത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ നിർവഹിക്കുന്നത്. നമ്മുടെ സുധീഷ് ഭായിയാണ്. സുധീഷ് ഭായി നമസ്കാരം. നമസ്കാരം. നടക്കട്ടെ, പണികൾ നടക്കട്ടെ. ഇതിപ്പോൾ നമ്മുടെ ഉടച്ചുകറി അല്ലേ? ഉടച്ചുകറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടച്ചുകറി നമ്മൾ സാധാരണ സ്കൂളുകളിൽ മിക്കവാറും അല്ലേ ഉണ്ടാക്കുന്ന കപ്പയും ചക്കയും കിട്ടുന്ന എല്ലാം അതിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുന്ന ഒരു കറിയാണ് ഉടച്ചുകറി. സാധാരണ എല്ലാവർക്കും നമുക്ക് ഇരിക്കുന്നു. പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും പറയുന്നത്. എരിശ്ശേരി എന്ന് പറയാം. അപ്പൊ അതിന് ചക്ക ഇട്ട് വെക്കും. കിട്ടുന്ന പോലെ എല്ലാം നമ്മള് ശേഖരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഉടച്ചുകറി അല്ലാത്ത ദിവസങ്ങളും ഉണ്ടോ? സാമ്പാറുണ്ട്. സാമ്പാർ വെച്ചിട്ടുണ്ട്. സാമ്പാറുണ്ട്, രസമുണ്ട്. ഓരോ ദിവസം കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരെ നമ്മളെ സഹായിക്കുന്നതനുസരിച്ച് അനുസരിച്ച് ഈ നോൺ വെജ് എന്തെങ്കിലും അല്ലാതെ ഈ ഓംലെറ്റ് അല്ലാതെ എന്തെങ്കിലും കൊടുത്തിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ അതിന്റെ ഈ ഒരു വ്യാപ്തി അങ്ങോട്ട് വലുതാവുമല്ലോ. കൊടുക്കുമായിരുന്നു, അപ്പോഴീ മഴക്കെടുതി കാരണം പ്രശ്നങ്ങളെല്ലാം ആൾക്കാർക്കും മനസ്സിലായി. അപ്പൊ നമ്മുടെ ഏകദേശം ആയി തോന്നുന്നു അല്ലേ? ഞാൻ കൂട്ടൊക്കെ ഇട്ടതിന് ശേഷം വേണം കപ്പ ഇടണം. കപ്പ ഇടാൻ പോകുന്നു. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് കൂട്ടുക? എന്തൊക്കെയാ ഉള്ളത്? നമുക്ക് ജീരകം, വെളുത്തുള്ളി, വെളുത്തുള്ളി, പിന്നെ കടുവറുത്ത്, പിന്നെ മഞ്ഞപ്പൊടി, കുരുമുളക്, മുളക്, മറ്റേ ഗരം മസാല ഇവിടെ പൊടിച്ചു വെച്ചിരിക്കും. ഇവിടെ പൊടിച്ചു പൊടിച്ചു വെച്ചിരിക്കും. അപ്പം ശരിക്കും ഈ രാവിലെ 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പേര് സന്തോഷ്. ചേട്ടന്റെ പേര്? ആ ഓക്കെ. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൊത്തം അല്ലേ? നമ്മള് കുറച്ച് ആൾക്കാരുണ്ട്. പുള്ളിയാണ് ഇതിന്റെ ഇതിന്റെ കൺട്രോളിംഗ്. അദ്ദേഹത്തിനെ ഞാൻ കണ്ടു, സംസാരിച്ചു. രാമചന്ദ്രൻ. അപ്പൊ എന്തായാലും പണികൾ നടക്കട്ടെ, ഞാൻ ഇതിന്റെ ശല്യം ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. വെളുത്തുള്ളി എടുത്തേട്ടെ. ശരിക്കും ആ അരിയുന്ന ഒരു വിഭാഗം അവിടെ തന്നെയാണ്. അവരിങ്ങോട്ടേക്ക് വരില്ല. ഇപ്പം എന്തെങ്കിലും സഹായത്തിന് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാനോ അങ്ങനെ വന്ന് പോകുന്നതേ ഉള്ളൂ. ഇവിടെ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. ഇവരാണ് പ്രധാനമായിട്ട് നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ. അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ടേക്ക് ഈ പാചകത്തിൻ്റെ ഏരിയയിലേക്ക് കയറാറൊന്നുമില്ല. അതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. എല്ലാ പ്രോട്ടോക്കോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇവർ മുന്നോട്ട് നീക്കുന്നത്. ഈ പരിസര പ്രദേശങ്ങളിലെ ആൾക്കാരുടെ ഒരു സമീപനം എങ്ങനെയാണ്? കാരണം ഇത്രയും ഈ പറഞ്ഞ പോലെ ഒരു ഒരു 10 പേര് എന്ന് പോലെ ഇത്രയും ആൾക്കാർ വരുന്ന സമയത്ത് ഒരു ടെൻഷൻ അവർക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെ നല്ല ആക്റ്റീവാണ്. ഇതിന്റെ ഭാഗമായി രാവിലെ വന്ന് മലക്കറി അരിയാനും എല്ലാ കാര്യങ്ങൾക്കും എല്ലാം തീർച്ചയായിട്ടും. ഇന്നിപ്പോ നമ്മള് ഈ എരിശ്ശേരി വെക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? പിന്നെ അച്ചാർ നമ്മളിവിടെ ഉണ്ടാക്കുന്നതാണ്. നാരങ്ങ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കി നേരത്തെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ രാവിലെ നല്ല റെഡി കുപ്പിയിലാക്കിയിട്ടുണ്ട്. നാരങ്ങ ഒരു തോരൻ. തോരൻ എന്ത് തോരൻ? തോരന് ബീട്രൂട്ട് ഉണ്ട്, പിന്നെ പപ്പായ, അതെല്ലാം കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു തോരൻ. അപ്പൊ ഈ പപ്പായ ഒക്കെ ഈ വീട് പരിസരത്തുള്ള പോയി കളക്ട് ചെയ്തുകൊണ്ട്. ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക, അതായത് ഈ മായം ചേർക്കാത്ത ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു സമയത്ത് പ്രധാനമായിട്ട്. അങ്ങനെ ഒരു ഭക്ഷണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഉണ്ടായിട്ട് പുറത്തേക്ക് പോകുന്നത്. പുറത്തുനിന്ന് അധികം അല്ലേ ഒന്നും വാങ്ങുന്ന സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല, എല്ലാം ഈ പരിസര പ്രദേശങ്ങളിൽ. പിന്നെ കുറച്ച് സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ അതും ഈ പരിസര പ്രദേശത്ത് നമ്മുടെ കടയിൽ നിന്ന് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കി വളർത്തുന്ന ആൾക്കാർ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തേ കൊണ്ടുപോകാൻ പറ്റൂ മുന്നോട്ട്. ഈ ഒരു സാഹചര്യം അതാണ്. പിന്നെ നമ്മുടെ പ്രവർത്തകരെല്ലാം നല്ല ആക്റ്റീവാണ്. ഓക്കെ. കഴിഞ്ഞ ഒരു വർഷം ഇതേ സമയത്ത് ഇതേപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് ഒറ്റ വകുപ്പിലുള്ള ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പം ഇതിനുള്ള ഒരു നടന്നില്ല. സുധീഷ് ഭായി എത്ര വർഷമായി പാചകത്തിൽ? ഞാനൊരു 10-11 വർഷം കൊണ്ടൊക്കെ ചെറിയ രീതിക്കൊക്കെ ചെയ്യും. പിന്നെ അടുത്ത 2 ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ ചെറിയ പരിപാടി പാചകങ്ങളൊക്കെ കണ്ടിടും. ഞാനാണ് ചെയ്യുന്നത്. അല്ലാതെ ഹോട്ടലിലും അങ്ങനെ ഹോട്ടലിലൊന്നും പോയിട്ടില്ല. ഈ ചെറിയ നമ്മളെ പിന്നെ ഒരു കാറ്ററിംഗ് വീട്ടിൽ ചെറിയ രീതിക്കൊക്കെ ഒരു 100-150 പേർക്കൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെറിയ രീതിക്കൊക്കെ വെച്ച് കൊടുക്കും, ചെയ്തു കൊടുക്കും. അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ ചെന്ന് എന്തെങ്കിലും ചെറിയ കല്യാണങ്ങളോ സഹായങ്ങളൊക്കെ ഒരു 2 പേരെ മാത്രമേ വിളിച്ചിട്ട് ഞാൻ കൂടെ നിന്ന് ചെയ്തു കൊടുക്കും. നമുക്കിപ്പോ അത് മൊത്തം ഇനി ഉടച്ച് എടുക്കണം.
അപ്പൊ എന്തായാലും ഇത് റെഡി ആയി വരാൻ കുറച്ച് എത്ര സമയം എടുക്കും? അരമണിക്കൂർ. ഇതില് കടുവറുത്ത് ഞാൻ റെഡിയാക്കിട്ടുണ്ട്. ഒരു ചേട്ടൻ അവിടെ നിന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ഞാൻ അവിടെ ചെന്ന് ഇതിന്റെ കൂട്ടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പൊതിയുന്ന ആ ഭാഗത്ത് എന്തൊക്കെയായി കാര്യങ്ങൾ അവിടെ എല്ലാം സെറ്റായി റെഡിയായി എന്നൊക്കെ ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോവാണ്. മടങ്ങി വരാം സോൾട്ടൻ പേപ്പറിലേക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ? അപ്പോൾ നമ്മൾ അവിടെ തോരനുണ്ടാക്കി, ആ ഉടച്ചുകറി ഉണ്ടാക്കി, എരിശേരി ഉണ്ടാക്കി, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പൊതിയുന്ന ആ ഒരു അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും, സേവാഭാരതിയുടെ എല്ലാ ആൾക്കാരും ഓരോരോ ജോലികളിലായിട്ട് ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ്. അച്ചാറ് ഒരു സ്ഥലത്ത്, എരിശേരി ഒരു സ്ഥലത്ത്, ചോറിൻ്റെ ഇത് ഒരു സ്ഥലത്ത്, പിന്നെ ഒരാൾ പാക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ യാത്രയുടെ ഇതും ഏകദേശം ഒരു 11.5 സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സമയത്തോടുകൂടി തന്നെ എല്ലാം കൃത്യമായി അവർ ചെയ്തു തീർത്ത് കൃത്യം ഒരു 12:30 ഭക്ഷണം കഴിക്കാൻ പാകത്തിനാണ് എല്ലാ വീടുകളിലേക്കും ഇത് എത്തിക്കുക. എന്തായാലും ആ ഒരു തിരക്കിൽ നിൽക്കുകയാണെങ്കിൽ കൂടിയും ഈ സേവാഭാരതിയുടെ നമ്മൾ ബാക്കിയുള്ള ഇതിൻ്റെ ഭാരവാഹികളെയും ബാക്കി ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. സേവാഭാരതിയുടെ മെയിൻ ഒരു കക്ഷിയുണ്ട്, അദ്ദേഹം ബിജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ നമുക്ക് സ്വർണ്ണ മെമ്പറിലേക്ക് ഒന്ന് ക്ഷണിക്കാം. പറഞ്ഞു സ്വാഗതം. ദാ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ലിസ്റ്റാണ് ഓരോരോ വാർഡിലേക്ക്, അല്ലേ? വാർഡിലേക്ക് എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ 500 മുകളിൽ, അല്ലെ? 580 പേർക്കാണ് ഇന്ന് നമ്മുടെ ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഈ ഇത് എങ്ങനെയാണ് ഈ ലിസ്റ്റ് കളക്ട് ചെയ്യുന്നത്? നമ്മൾ അതാത് വാർഡുകളിൽ നിന്നും ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് ഈ കഴിഞ്ഞ 8-ാം തീയതി ലോക്ക്ഡൌൺ ആദ്യഘട്ടം പ്രഖ്യാപിച്ച സമയത്ത് നമ്മൾ അതാത് വാർഡുകളിൽ നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തകർ യാത്ര ചെയ്തെത്തുകയും അത്യാവശ്യം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പോൾ ഒറ്റപ്പെട്ട് താമസിക്കുന്ന മുതിർന്ന വ്യക്തികൾ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരും, മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ മാർഗമില്ലാതെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് പ്രാഥമികമായിട്ട് നമ്മൾ തയ്യാറാക്കി ഓരോ വാർഡിലും, 13 വാർഡിലും. ആ ലിസ്റ്റും പ്രകാരം ആ സമയത്ത് നമുക്ക് 8-ാം തീയതി തുടങ്ങുന്ന സമയത്ത് 150 പേരുടെ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് 9-ാമത്തെ ദിവസമാണ്. ആ ലിസ്റ്റം അനുസരിച്ച് നമ്മൾ ഇത് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ ഭക്ഷണത്തിന്, കാരണം ഇപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, അവരുടെ വരുമാനം കൊണ്ട് അവർക്ക് ലഭ്യമല്ല. അപ്പോൾ ആ സാഹചര്യം, കടുത്ത ബുദ്ധിമുട്ടിലേക്ക്, ഭക്ഷണത്തിന് തന്നെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം വന്ന സമയത്ത് അവർ നമ്മളെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നാളെ ഞങ്ങൾക്ക് കൂടെ ഭക്ഷണം വേണം, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നു, ബുദ്ധിമുട്ട് മറ്റ് തരത്തിലുള്ള ദുരിതമാണ്. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ 580 പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ഈ ചിലപ്പോൾ ഞാൻ ഇത് തുടക്കത്തിൽ പ്രേക്ഷകരോടും പറഞ്ഞതാണ്, അതായത് കോവിഡ് പോസിറ്റീവായ സ്ഥലത്തേക്ക് നമ്മളിത് കൊണ്ട് കൊടുക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ ഒരു ഇപ്പം പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ വീടുകളിൽ ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ 8-ാം തീയതി കൊടുത്ത സമയത്ത് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം ഒന്നും ഉണ്ടായതായിട്ട് സമൂഹത്തിന് അറിയില്ല. നമ്മളിങ്ങനെ ആ സമയത്ത് തന്നെ ഒരു കോള് ഈ കള്ളിക്കാട് വാർഡിൽ നിന്നും ഒരു വീട്ടിൽ നിന്നും പോസിറ്റീവ്, ആ വീട്ടിലുള്ള 7 പേരുണ്ട്, 7 അംഗങ്ങളും പോസിറ്റീവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, കൃത്യമായിട്ടുള്ള സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് കൈയുറ ധരിച്ച്, മാസ്ക് വെച്ച്, സർക്കാർ നിബന്ധനകൾക്കും ആ കോവിഡ് മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തന്നെയാണ് ആ വീടിൻ്റെ ഉമ്മറത്ത് നമ്മൾ കൊണ്ടുപോയി ആ ഭക്ഷണ പൊതി വെച്ചിട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞതിന് ശേഷം മാറി നിൽക്കുന്ന അപ്പോൾ അകത്തെ തിരക്ക് കാരണം അവിടെ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വന്നു. അവരുടെ പാക്കിംഗ് സുഖമായിട്ട് അവിടെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ നിൽക്കുന്നതൊക്കെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മെമ്പർമാരാണ്. അവരെല്ലാവരും ഈ പറയുന്ന അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് ഇനി ഭക്ഷണം എത്തിക്കുക, എത്രയും വാർഡുകളിലേക്ക് ഭക്ഷണം എത്തിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ ഒരു കൂട്ടായ എന്താ പറയുക പ്രവർത്തനത്തോടുകൂടി മുന്നേറുകയാണ്. എന്തായാലും ഇതിനെല്ലാ ഭാവുകങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയുന്നു, എല്ലാ ഭാവുകങ്ങളും ഇതിന് നേരുന്നു. ഇനിയും അവർക്ക് നല്ല രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്തവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ അവർക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.
താങ്ക് യു. അപ്പോൾ ഞാൻ ശരിക്കും ഇന്ന് ഭക്ഷണം ഇവിടുന്ന് ട്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെയും ഭക്ഷണം ഇവിടുന്നാണ്, അപ്പോൾ വന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഇവിടുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, സോൾട്ട് ആൻഡ് പെപ്പറിന് വേണ്ടി നമുക്ക് ഈ ഭക്ഷണം രുചിച്ചേക്കാം. അപ്പോൾ നന്മയുടെ രുചിയുള്ള ഈ ഭക്ഷണം നമുക്ക് രുചിക്കാം, അവിടെ പോയി സമാധാനമായിട്ടിരുന്ന് കഴിച്ചിട്ട് നമുക്ക് യാത്ര പറയാം. ശരിക്കും ഇത് ഞാനിത് രുചിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കാരണം ഇതിനകത്ത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടിൽ ആ എല്ലാ ആൾക്കാരെയും, ഇത് അരിഞ്ഞ ആൾക്കാർ തൊട്ട് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ വരെയുള്ള അവരുടെ എല്ലാവരുടെയും കൈപുണ്യം, മനസ്സും ആ നന്മയും എല്ലാം നിറഞ്ഞിട്ട് നല്ല മനോഹരമായ ഭക്ഷണമാണ് അവർ കൊടുക്കുന്നത. നല്ല രുചിയുള്ള ഭക്ഷണം. എന്തായാലും ഇത്തവണ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. അവസാനമായി ഒരു കാര്യം മാത്രം പറയുന്നു, സർക്കാർ പറയുന്ന ഓരോ നിയമങ്ങളും കൃത്യമായിട്ട് പാലിക്കുക, അത് മാത്രമാണ് നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് എത്താൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്ന് യാത്ര പറയുന്നു. ഗുഡ് ബൈ.